ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദ ഗ്രേറ്റസ്റ്റ് മെയിൽ സെയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ചേർച്ച് വാസ് നോട്ട് എ പോപ്പ്, നോട്ട് എ ബിഷപ്പ്, നോട്ട് എ പ്രീസ്റ്റ്, നോട്ട് എ ഡീക്കൻ, നോട്ട് എ ഹെർമിറ്റ്, നോട്ട് എ മങ്ക്. ദ ഗ്രേറ്റസ്റ്റ് മെയിൽ സെയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ചേർച്ച് വാസ് എ ഹസ്ബൻഡ് ആൻഡ് എ ലേമൻ ആൻഡ് എ സിമ്പിൾ വർക്കർ, സെയിന്റ് ജോസഫ്. യൗസേ പിതാവിൽ എത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ, 2002 പരിശുദ്ധ പിതാവായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച ജോസ് മരിയ എസ്ക്രിവയുടെ വാക്കുകളാണിത്. യൗസേ പിതാവിൻ്റെ തിരുനാളിനൊരുക്കമായി നടത്തിയ ഈ ധ്യാന വിചാരങ്ങൾ ആ തച്ചൻ്റെ മൗനത്തിൽ പര്യവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കർമ്മനിരതനായ ഒരു മൗനിയുടെ രൂപവും ഭാവവുമാണ് സുവിശേഷം അദ്ദേഹത്തിന് കൽപ്പിച്ചു നൽകുന്നത്. പക്ഷേ ആ മൗനം കേവലം വാക്കുകളില്ലാത്ത അവസ്ഥയായിരുന്നില്ല, മറിച്ച് ആ തച്ചൻ്റെ ജീവിത നിയോഗത്തിൻ്റെ നേർക്കാഴ്ച തന്നെയായിരുന്നു. കാരണം പറയാൻ ആളുകൾ ഏറെയുള്ള ഒരു ലോകത്ത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ നിയോഗം ഒരു ശ്രോതാവിൻ്റേതായിരുന്നു, ഒരു കേൾവിക്കാരൻ്റേതായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എന്ന് സുവിശേഷത്തിൽ ആവർത്തിക്കുന്നിടത്തെല്ലാം ആ തച്ചൻ്റെ നിയോഗവും പ്രതിധ്വനിക്കുന്നുണ്ട്, ഒരു ശ്രോതാവാകുവാനുള്ള ജീവിത നിയോഗം. അതുകൊണ്ട് പറയാൻ വാക്കുകളില്ലാതെ പോയ നിസ്സഹായനായ ഒരാളുടെ പേരല്ല ജോസഫ്, മറിച്ച് തന്നോട് പറയപ്പെട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പാകതയോടെ വർത്തിച്ച നീതിമാനായ തച്ചൻ്റെ പേരാണ് സുവിശേഷത്തിൽ ജോസഫ്. അതുകൊണ്ട് ജോസഫിലേക്ക് നടന്നെടുക്കുവാൻ ശ്രമിക്കുന്നവർ ആദ്യം ഉപേക്ഷിക്കേണ്ടത് വാക്കുകളുടെ അധിക ഭാണ്ഡമാണ്, ഇവിടെ കരുതേണ്ടത് കേൾക്കാൻ തുറവിയുള്ള ഒരു മനസ്സും. സ്നേഹം നിറഞ്ഞവരെ, പറയാൻ ആളുകളേറെയുള്ള ഇന്ന് കേൾക്കാനാണ് ഒട്ടും ആളുകളില്ലാത്തത്. അതുകൊണ്ട് ജോസഫ് ആകുക എന്നു വച്ചാൽ കേൾക്കാൻ മനസ്സുണ്ടാവുക എന്നതാണ് അർത്ഥം. കേൾക്കാൻ മനസ്സുള്ളവരായി യൗസേ പിതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും യൗസേ പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.